ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നീരാളി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാടൻ സ്റ്റൈലിൽ നമ്മുടെ കൂന്തൽ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ഞാൻ ഇതേപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. നാല് പച്ചമുളക് അതിലേക്ക് നെടുക്ക് കീറിക്കാണ്ട് എടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഒരു രണ്ട് സവാള ഫുള്ളായിട്ട് അരിഞ്ഞെടുത്തതുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെയെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ കൂന്തൽ കറിക്ക് എപ്പോഴും നന്നായിട്ട് സവാള വയൻ്റ് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ അരിയണമെന്നൊന്നുമില്ല, ചെറുതായിട്ട് കൊത്തിയരി ഏത് രീതിക്ക് വേണേൽ നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. പക്ഷേ നന്നായിട്ട് വെന്ത് കിട്ടണം. മറ്റുള്ള കറികൾ പോലെ സവാള കുറച്ചൊന്ന് വെന്ത് പച്ചക്കടി കിട്ടുമ്പോൾ കൂന്തൽ ടേസ്റ്റ് ഇല്ലാതാവും. അപ്പോൾ അതിനാണ് നന്നായിട്ട് ഉടഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ കൂന്തൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നതിന് ശേഷം നമുക്കിനി ആവശ്യമുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും കൂടി കഴിഞ്ഞതിന് ശേഷം കുറച്ചൊരു ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തുകൊടുക്കുക. നാടൻ രൂപത്തിലാണ് കറി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാൻ ചട്ടി എടുത്തിട്ടുള്ളത്. എപ്പോഴും നാടൻ കറികൾ ഉണ്ടാക്കുമ്പോൾ ചട്ടിയാണ് ഏറ്റവും നല്ലത്. അതേപോലെ പച്ച വെളിച്ചെണ്ണ എടുക്കാൻ തന്നെ ശ്രമിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ കറി ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള കറിയായിട്ട് കിട്ടും. നല്ല നാടൻ ടേസ്റ്റിൽ തന്നെ കറി ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഉള്ളിയൊക്കെ വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു തക്കാളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് പ്രത്യേകിച്ച് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കൂന്തൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനും ഒരു അര കിലോ കൂന്തൽ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ അരപ്പിടുന്നുണ്ട്. തേങ്ങ നന്നായിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നല്ല പൊടിയായിട്ട് അരച്ചെടുത്തിട്ടുള്ള തേങ്ങയാണ്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കണം. അങ്ങനെ മൂടി വെച്ച് നന്നായിട്ടൊന്ന് അതിൽ വെള്ളമൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് പിന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കറിയായിട്ടാണ് വേണ്ടത്, അപ്പോൾ അത്യാവശ്യം വെള്ളം വേണം. അങ്ങനെ മൂടി വെച്ച് ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ അരച്ച ജാറിൽ കുറച്ചും കൂടി വെള്ളമൊഴിച്ച് അതിലേക്ക് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിനി ഇതൊരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അപ്പം നമ്മുടെ ആ തേങ്ങയുടെ മസാലയും എല്ലാം കൂടി ആ കൂന്തളൊന്ന് പിടിച്ച് കിട്ടാനാണ്. അപ്പോൾ ഇതാ ഞാൻ അടച്ചു വെച്ചൊരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നല്ലൊരു വാസനയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിനി കറി ഒന്ന് തൂമിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ചൊരു കടുക് ഇട്ട് കൊടുത്തു. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു 2 സ്പൂണോളം തേങ്ങ ചരണ്ടിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി അതിനുശേഷം അതിലേക്ക് കറിവേപ്പില വറ്റിൽ മുളകും കൂടി ഇട്ട് കൊടുത്തു. ഈ തേങ്ങയുടെ വാസനയൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്.
അപ്പോൾ ഇതും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം അത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയായി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ കറിയാണ്. ഇതേപോലെ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒരു ദിവസം പഴകിയാൽ അതിൻ്റെ ടേസ്റ്റ് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അസ്സലാമു അലൈക്കും.